മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവകാരുണ്യേശോ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ഈ ദിവസം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും അവിടുന്ന് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 27-ാമത് തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്, അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് എന്ന്. ഈശോ മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. എന്താ ഇതിന്റെ അർത്ഥം? പാപം ചെയ്യുമ്പോൾ ഒരുവന്റെ ആത്മാവിനൊരു മരണമുണ്ട്. അങ്ങനെ പാപം ചെയ്ത് മരിച്ചവരുടെയല്ല, നന്മ ചെയ്ത് പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടാനുള്ള യോഗ്യതകളുള്ളവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കണം. തിന്മയിൽ കഴിയുന്നവരാണോ നമ്മൾ? അശുദ്ധിയിൽ ജീവിക്കുന്നവരാണോ നമ്മൾ? പാപത്തിന്റെ വഴികളിലൂടെയാണോ നമ്മൾ നടന്നു പോകുന്നത്? പാപം നൽകുന്ന സുഖമാണോ നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുന്നത്? അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മുടെ കർത്താവല്ല. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിന് ഉയർപ്പ് നൽകില്ല. ഈശോ നൽകുന്ന കൃപകളും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുകയില്ല. അത് ഒഴുകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാവണം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവണം. നമ്മുടെ ആത്മാവിന്റെ സുരക്ഷിതത്വം അത് പ്രധാനപ്പെട്ടതാണ്. ആത്മാവിനെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കുന്നവരാണ് നമ്മളെങ്കിൽ, ആത്മാവിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുന്നവരാണ് നമ്മളെങ്കിൽ, തിരിച്ചറിഞ്ഞുകൊള്ളുക, അവിടുന്ന് നമ്മുടെ ദൈവ, നമ്മുടെ ജീവിതത്തിന് ഉയർച്ച അവിടുന്ന് നൽകും. പരിശോധിക്കുക, ജീവിതം പാപത്തിലാണോ വിശുദ്ധിയിലാണോ? കരങ്ങളെ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ, ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും, പ്രത്യേകിച്ച് ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയാ. ഈശോയെ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക്, ഇല്ലായ്മകളിലേക്ക്, ദാരിദ്ര്യ ദുഃഖങ്ങളിലേക്ക്, പകർച്ചവ്യാധികളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നത് മുഴുവനും ഇവരുടെ ജീവിതം മാറ്റിക്കളയണമേ. ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ഈശോയെ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇന്ന് ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികൾ, പൈശാചിക ശക്തികൾ നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.